എല്ലാവർക്കും നമസ്കാരം. പത്മരാജൻ സീരീസിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സിനിമ 1983 പത്മരാജന്റെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത ഈണം എന്ന് പറയുന്ന സിനിമയാണ്. സിനിമയിലേക്ക് വന്നാൽ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്നത് വേണു നാഗവള്ളി, ശാന്തി കൃഷ്ണ, ഉണ്ണിമേരി, അടൂർ ബാസി, ഭരത് ഗോപി എന്നിവരാണ്. ഇനി സിനിമയുടെ കഥയിലേക്ക് വന്നാൽ ഈ സിനിമ ഒരു ഫാമിലി മൂവിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സിനിമയുടെ കഥ ഒരു വെറൈറ്റി കഥയാണ്. ഒരു ഭാര്യ ഭർത്താവ്, അതായത് ഭർത്താവിൻ്റെ റോൾ ചെയ്തിരിക്കുന്നത് വേണു നാഗവള്ളിയും ഭാര്യയുടെ റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഉണ്ണിമേരിയാണ്. അപ്പോൾ ഇവർക്കൊരു കുട്ടി ഉണ്ടാകുന്നു. കുട്ടിയുടെ ജനനശേഷം വേണു നാഗവള്ളിയുടെ ഭാര്യയായ ഉണ്ണിമേരിയുടെ കഥാപാത്രം മരണപ്പെടുന്നു. അതേ തുടർന്ന് ആ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ഉണ്ണിമേരിയുടെ കഥാപാത്രത്തിൻ്റെ അനിയത്തിയായ ശാന്തി കൃഷ്ണ. അപ്പോൾ ശാന്തി കൃഷ്ണയാണ് ആ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത്. പെട്ടെന്നൊരു ദിവസം വേണു നാഗവള്ളിക്ക് ശാന്തി കൃഷ്ണയോട് ഒരു മോഹം തോന്നുന്നു. ആ കഥാപാത്രത്തെ വിവാഹം ചെയ്താലോ എന്ന് വേണു നാഗവള്ളിയുടെ കഥാപാത്രം ആലോചിക്കുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നീങ്ങുന്നു. അപ്പോൾ ഈ ശാന്തി കൃഷ്ണ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. കോളേജിലൊരു കാമുകനുണ്ട്. അപ്പോൾ ഇതിന് രണ്ടു പേർക്കും സമ്മതമാണ്. ശാന്തി കൃഷ്ണ കഥാപാത്രത്തിനും വേണു നാഗവള്ളിയുടെ കഥാപാത്രത്തിനും ഈ കല്യാണം കഴിക്കുന്നവരോട് സമ്മതമാണ്. അങ്ങനെ ഇരിക്കെ ശാന്തി കൃഷ്ണയുടെ മനസ്സിലൊരു വലിയ കുറ്റബോധം ഉണ്ണിമേരിയുടെ കഥാപാത്രമായിട്ട് രൂപപ്പെടുന്നു. അവർക്കൊരു ഇല്യൂഷൻ ഉണ്ടാകുന്നു, ഈ ചെയ്യുന്നത് ശരിയല്ല, ചേച്ചിയുടെ ഭർത്താവിനെ മോഹിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്ലോട്ടാണ് സിനിമയിൽ. സിനിമയിലോട്ട് വന്നാൽ എല്ലാവരും കിടലും പെർഫോമൻസ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് എന്ന് പറയുന്നത് വേണു നാഗവള്ളിയുടെ ഒരു കഥാപാത്രമുണ്ട്. പുള്ളി ക്ലൈമാക്സിൽ ഒരു നടന്ന് ബോട്ടിൽ കയറി പോകുന്ന ഒരു സീനുണ്ട്, ഒന്നും മിണ്ടാതെ. ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്. സിനിമ കാണാത്തവരുണ്ടെ കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ചുവടെ ചേർക്കുന്നുണ്ട്. സിനിമ അത്ര വലിയ ക്വാളിറ്റി പ്രിന്റൊന്നുമല്ല, എന്നിരുന്നാലും നിങ്ങൾ കണ്ടു നോക്കുക. ശാന്തി കൃഷ്ണ വളരെ ക്യൂട്ടായിട്ടാണ് സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് ഭരത് ഗോപിയുടെ കഥാപാത്രം. എല്ലാവരുടെയും മികച്ച പെർഫോമൻസ് ഊറ്റിയെടുത്ത ഭരതൻ്റെ ഒരു ക്ലാസിക് ചിത്രമാണ് ശരിക്കും ഈണം എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ സിനിമയിലെ ഗാനങ്ങൾ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സംവിധായകനായ ഭരതൻ തന്നെയാണ്. ശരിക്കും ഭരതൻ എന്ന സംവിധായകൻ ചെയ്യാത്ത ജോലികളില്ല. ആർട്ട് ഡയറക്ഷൻ തൊട്ട് ചിത്ര സംയോജനം തൊട്ട് മ്യൂസിക് ഡയറക്ഷൻ വരെ ഭരതൻ തന്നെയാണ്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ സിനിമയുടെ വരികൾ എഴുതിയിരിക്കുന്നത് വേണു നാഗവള്ളി തന്നെയാണ്. ഈ സിനിമയുടെ പശ്ചാത്തല സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഔസേപ്പച്ചനാണ്. ഛായാഗ്രഹണായി മധു അമ്പാട്ട്. ഇന്ന് ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും വാല്യൂ ഉള്ള ഒരു സിനിമാറ്റോഗ്രാഫറാണ് മധു അമ്പാട്ട്. അങ്ങനെ മധു അമ്പാട്ട് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ വർക്കാണ് ഈ ഈണം എന്ന് പറയുന്ന സിനിമ. അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ പ്രതിഭാശാലികളുടെ ഒരു സമ്മിശ്ര കൂട്ടായ്മയാണ് ശരിക്കും ഈണം എന്ന് പറയുന്ന സിനിമ. കാണാത്തവരുണ്ടെങ്കിൽ സിനിമ കാണുക, കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഞാൻ വീണ്ടും ഒരു പത്മരാജൻ മോഡായിട്ട് വരുന്നതായിരിക്കും. അതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.